നമ്മളിപ്പോൾ നിൽക്കുന്നത് ടിപ്പു സുൽത്താൻ്റെ ഡെത്ത് പ്ലേസിലാണ്. 4 മൈസൂർ യുദ്ധത്തെ തുടർന്ന് ബ്രിട്ടീഷുകാരുമായി പടപൊരുതി അദ്ദേഹം മരിച്ചു വീണ് കിടന്നെന്ന് പറയപ്പെടുന്ന സ്ഥലമാണിത്. അപ്പം ഇത് ജലമാർഗമുള്ള ഒരു പെട്ടെന്നുള്ളൊരു ആക്രമണമായിരുന്നു. അപ്പോൾ അദ്ദേഹം വല്ലാണ്ട് പൊരുതി ഒരു ഭടൻ്റെ തോക്കിനിരയായി മരിച്ചു കിടന്ന സ്ഥലമാണിത്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കേണൽ വെല്ലസ്ലിയാണ് ഇങ്ങനെ ഇവിടെ ഒരു ശില സ്ഥാപിച്ചത്. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ കോട്ടയ്ക്ക് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ട വിസിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കർണാടകത്തിലെ ഹിസ്റ്റോറിക്കൽ സിറ്റി എന്നറിയപ്പെടുന്ന ശ്രീരംഗപട്ടണത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ടിപ്പു സുൽത്താൻ്റെ ഭരണ സിരാകേന്ദ്രമായിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ ഭരണസമയത്തും അതിനുശേഷവും നിർമ്മിക്കപ്പെട്ട ഒരുപാട് ചരിത്രശേഷിപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിൽക്കാലത്ത് മൈസൂർ, ബാംഗ്ലൂർ തുടങ്ങിയ പുതിയ നഗരങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ ശ്രീരംഗപട്ടണത്തിൻ്റെ പ്രാധാന്യം പതിയെ കുറഞ്ഞു വന്നു. 3 തവണ പരാജയപ്പെട്ട ശേഷം 4 തവണ ബ്രിട്ടീഷ് പട്ടാളം ടിപ്പു സുൽത്താൻ്റെ ശ്രീരംഗപട്ടണത്തുള്ള കോട്ടവാതിൽ തകർത്ത് അകത്തു പ്രവേശിച്ചു. ഇതറിഞ്ഞ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തോട് കോട്ടവാതിൽ വഴി രക്ഷപ്പെടാൻ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയും പിന്നീടുണ്ടായ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ വെടിയേറ്റ് മരിക്കുകയുമാണുണ്ടായത്. അവിടെ നിന്ന് ഞങ്ങൾ എത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ ശവശരീരം അടക്കം ചെയ്ത ഗുംബസ് എന്നറിയപ്പെടുന്ന ശവകുടീരത്തിലാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ടിപ്പു സുൽത്താനെ അടക്കം ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിലാണ്. ഇത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ചിട്ടുള്ളൊരു പള്ളിയാണ്. ഇത് പൂർണ്ണമായും ബ്ലാക്ക് പോളിഷ് ചെയ്ത ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടിട്ട് വരാം. ടിപ്പു സുൽത്താൻ തൻ്റെ പിതാവായ ഹൈദരലിയുടെയും മാതാവ് ഫക്രുനിസയുടെയും ശവശരീരങ്ങൾ അടക്കം ചെയ്യാനായി നിർമ്മിച്ച ഗംബസ് എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ ശവക്കല്ലറയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരവും അടക്കം ചെയ്തിരിക്കുന്നത്. ഈ ശവക്കല്ലറയും അതിനോട് ചേർന്ന ഒരു പള്ളിയും ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ പിതാവ് 1784 AD മരിക്കുന്നത്. അതിനുശേഷമാണ് നിർമ്മിച്ചത്. പിന്നീട് ടിപ്പു സുൽത്താൻ 1799 AD മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ശവശരീരവും അവരോട് രണ്ടുപേരുടെയും ശവക്കല്ലറയോട് ചേർന്ന് തന്നെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഇൻഡോ പേർഷ്യൻ നിർമ്മാണ രീതിയിലാണ് ഈ ഒരു ശവകുടീരം പണികഴിപ്പിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായൊരു നിർമ്മിതിയാണിത്. അതിനോടടുത്ത് തന്നെ നല്ല മനോഹരമായൊരു പള്ളിയും നമുക്ക് കാണാൻ സാധിക്കും. വളരെ ശാന്തമായൊരു സ്ഥലമാണ്. പിന്നെ ഈ ഒരു ശവകുടീരത്തിന് ചുറ്റുമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധുമിത്രാദികളുടെയും ശവശരീരങ്ങളും അടക്കം ചെയ്തിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള തലമുറയും എല്ലാം എല്ലാവരുടെയും ഖബർ ഇവിടെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇല്ലാത്ത
ഇതാണ് മഹാനായ ശ്രീ ടിപ്പു സുൽത്താൻ്റെ ഖബർ. ഇതിനോടടുത്ത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഖബറിടങ്ങളാണ്. അപ്പം ഈ ഒരു ഇത് കണ്ടാൽ നമുക്കിപ്പോഴും ഈ അടുത്തിടെ അടക്കം ചെയ്തെന്ന് തോന്നിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി ഒരുക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഉസ്താദ് നിന്ന് നമുക്കിതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട്. വല്ലാത്തൊരു അനുഭൂതിയാണ് ഇതിനകത്ത് നിൽക്കുമ്പോൾ. പിന്നെ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ഇതിൽ നിർമ്മിതിയിൽ മുഴുവൻ ടൈഗർ സ്ട്രൈപ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൈസൂർ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.